നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് NIA വ്യാപക റെയ്ഡ്. പരിശോധന പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഫോണുകളും ലഘുലേഖകളും പിടിച്ചെടുത്തു. ഒരാൾ കസ്റ്റഡിയിൽ. റെയ്ഡ് വിവരം ചോർന്നതായി സൂചന. സംശയാസ്പദമായിട്ടുള്ള സംഗതിയോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. എൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ബാഗ് ഇൻസൂറൻസുമാണ് അവർ എടുത്തിട്ട് പോയിട്ടുള്ളത്. വേറെ ഒന്നും അവർ കൊണ്ടുപോയിട്ടില്ല. വേറെ ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ആന്റണിയുടെ മൃദു ഹിന്ദുത്വ പരാമർശത്തിൽ കോൺഗ്രസിൽ ഭിന്നത. ചന്ദനക്കുറി ഇട്ടവരെല്ലാം BJP അല്ലെന്ന് VD സതീശൻ. വിശ്വാസികൾക്ക് സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയെന്ന് മുരളീധരൻ. കോൺഗ്രസ് സാമുദായിക സംഘടനയല്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ കാണുന്നവർ മാതളത്തിന്റെ കൃഷി നടത്തി ഓരോ വർഷവും ഒരേക്കറിൽ നിന്ന് 1,00,000 രൂപയാണ് സമ്പാദിക്കുന്നത്. അവരടുത്തു നിന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ഇപി ജയരാജൻ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയേക്കും. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും. തൃക്കാക്കര പരാജയ കാരണം നേതാക്കളുടെ വീഴ്ചയെന്ന് റിപ്പോർട്ട്. കണ്ടെത്തൽ CPM അന്വേഷണ കമ്മീഷന്റേത്. ഷുക്കൂർ വധക്കേസ്. ആരോപണങ്ങൾ തള്ളി കുഞ്ഞാലിക്കുട്ടി. വ്യാജ ആരോപണത്തിനെതിരെ നിയമ പോരാട്ടം നടത്തും. വെളിപ്പെടുത്തൽ കുഞ്ഞാലിക്കുട്ടിയെ അപമാനിക്കാനെന്ന് VD സതീശൻ. ബഫർ സോണിൽ ആശയക്കുഴപ്പം തുടരുന്നു. സർവേ നമ്പരുകളുള്ള ഭൂപടത്തിലും പിഴവുകൾ. സൈലന്റ് വാലിക്ക് പകരം ഉൾപ്പെടുത്തിയത് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഭൂപടത്തിൽ വ്യക്തതയില്ലെന്ന് VD സതീശൻ. വയനാട് രണ്ടിടത്ത് കടുവയിറങ്ങി. ധോണിയിൽ വീണ്ടും കാട്ടാന. ഇടുക്കിയിൽ പടയപ്പയുടെ പരാക്രമം.